വാട്സപ്പ് ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലു ചൈംസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ നിന്നും ഒരു അപ്ഡേറ്റ് ലഭിക്കുകയുണ്ടായി. ആ അപ്ഡേറ്റിൽ വാട്സപ്പ് പുതിയതായി എന്ത് ഫീച്ചറാണ് എനേബിൾ ചെയ്തിരിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വാട്സപ്പിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ആ ലേറ്റസ്റ്റ് ഫീച്ചർ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അതല്ലെങ്കിൽ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്നോ വാട്സപ്പിന് വന്നേക്കുന്ന ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് വന്നിരിക്കുന്ന ഓഡിയോ മെസ്സേജസ് ഉണ്ടല്ലോ, ആ ഓഡിയോ മെസ്സേജസിനെ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഫീച്ചറാണ് അവർ എനേബിൾ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓഡിയോ ക്ലിപ്പ് പ്ലേ കൊടുക്കുക. പ്ലേ കൊടുക്കുന്ന സമയത്ത് ദാ തൊട്ട് സൈഡിലായിട്ട് 1x എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. 1x എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ വാട്സപ്പിലൂടെ കിട്ടുന്ന ഓഡിയോ ഫയലിൻ്റെ സ്പീഡ് എന്താണോ അതാണ് 1x എന്ന് പറയുന്നത്. അതിന് ഒന്നും കൂടെ ആ 1x ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.5x എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആവും. അതായത് ആ ഓഡിയോ ക്ലിപ്പ് 1.5 times സ്പീഡിലായിരിക്കും പിന്നീട് പ്ലേ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് മാക്സിമം 2 times വരെ ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ്സിൽ ഫോർവേഡായിട്ട് വരുന്ന മെസ്സേജസിൻ്റെ ഓഡിയോ മെസ്സേജസിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവർ എനേബിൾ ചെയ്തിട്ടില്ല. ദാ ഇപ്പോൾ ഉദാഹരണം, ഈ കാണുന്ന ഫോർവേഡ് മെസ്സേജ് പ്ലേ ചെയ്യുന്ന സമയത്ത് വലത്തെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഒരു സൗണ്ടിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ലഭിക്കേണ്ടതാണ്, പക്ഷേ ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ വരാനിരിക്കുന്ന അടുത്ത അപ്ഡേറ്റ്സുകളിൽ വാട്സപ്പ് ഈ ഒരു ഫീച്ചറും എനേബിൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്സപ്പ് നമുക്കായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വളരെ ചെറിയ ഈ ഒരു അപ്ഡേറ്റിൽ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വലിയ ഫീച്ചർ തന്നെയാണ് അവർ എനേബിൾ ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പല ആൾക്കാരും വാട്സപ്പിൻ്റെ അകത്ത് ഓഡിയോ ക്ലിപ്സ് അയക്കുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. നമുക്കാണെന്നുണ്ടെങ്കിൽ ധൃതി കൊണ്ട് ചിലപ്പോൾ മൊത്തവും കേൾക്കാനും പറ്റിയെന്ന് വരത്തില്ല. ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തതോടുകൂടി വാട്സപ്പിൻ്റെ അകത്ത് വരുന്ന എല്ലാവിധ ഓഡിയോ ക്ലിപ്സും ഒരുപക്ഷെ ഇനി നമ്മളെല്ലാവരും കേൾക്കാൻ സാധ്യതയുണ്ട്. വാട്സപ്പ് ഈയിടയ്ക്ക് റിലീസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഹാൻഡി ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൂടാതെ ചാനലിൽ വരുന്ന വീഡിയോസിനെ പറ്റിയിട്ടുള്ള നിലവാരവും അതുപോലെ തന്നെ അവതരണ രീതിയും മറ്റുള്ള കാര്യങ്ങളും എന്തും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളായിട്ട് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും അത് വായിക്കുക മാത്രമല്ല, വേണ്ടുന്ന നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളെല്ലാം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതാണ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാമെന്ന വിശ്വാസത്തിൽ സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം ഷിയ.